আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহু। আলহামদুলিল্লাহ রাব্বিল আলামিন। আল্লাহুম্মা সাল্লি আলা সাইয়্যিদিনা মুহাম্মাদিন ওয়া আলা আলি সাইয়্যিদিনা ওয়া মাওলানা মুহাম্মাদ। لا إله إلا الله الموجود بكل زمان، لا إله إلا الله المعبود بكل مكان، لا إله إلا الله المعروف بكل حسان، لا إله إلا الله المذكور بكل لسان، لا إله إلا الله الأمان الأمان من زوال الإيمان ومن ظلم السلطان، ومن ظلم السلطان، ومن ظلم السلطان، ومن شر الشيطان يا قديم الإحسان، يا غفور يا غفار، مت رسول ويتك മുറ്റത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ നിത്യവും ആ പൂമേനി തഴുകും തന്നെ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി പിറന്നെങ്കിൽ താമര തോൽക്കുന്ന താത തൻ്റെ തളിർമേനി തോളി വഹിച്ചേനെ ഞാൻ. ബദറി ശരങ്ങൾ തടുത്തേനെ ഞാൻ, ഭാരം ചുമന്ന് നടന്നേനെ ഞാൻ. പക്ഷെ പതിനാല് നൂറ്റാണ്ട് പിമ്പന്തിന് പാപി മണ്ണിൽ പിറന്നു വീണോ, പാപി മണ്ണിൽ പിറന്നു വീണോ പുണ്യ റസൂലിൻ്റെ പദപങ്കജം, പതിയാത്ത മണ്ണിൽ പിറന്നു വീണോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ മെമ്പർ എം എം ഉസ്താദ്, സുന്നി യുവജന സംഘത്തിന്റെ അഭിനന്ദനായ സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് പി കെ ബിച്ചു കോയത്തങ്ങൾ,
ഈ ആറ്റൂരുപാടത്ത് കിനാവ് കണ്ട് ഈ സ്ഥാപനം അതിൻ്റെ ദശവാർഷികം ആഘോഷിക്കുമ്പോൾ അധ്യക്ഷം വഹിക്കുന്ന അഭിനന്ദനരായ ഉസ്താദ് കെ എം അബൂബക്കർ ഹാജി, ഈ മഹല്ല് ജമാഅത്തിൻ്റെ ഇമാം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹംസ അൻവരി ഉസ്താദ്, യുവാഫി കോളേജിൻ്റെ പ്രിൻസിപ്പൽ ബഹുമാന്യനായ ഷിയാസ് വാഫി, സുന്നി എസ് എം എഫിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ടി എസ് മമ്മി സാഹേബ്, ജമിയത്തുൽ മുഅല്ലിമീന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ബാദുഷ അൻവരി, ബഹുമാന്യരായ ഉസ്താദുമാരെ, ഹബീബമാരെ, ഈ സ്ഥാപനത്തിന്റെ 10th വാർഷിക ആഘോഷത്തിന്റെ നിറവിൽ ഇന്നതിന് സമാപനം കുറിക്കുകയാണ്. ഈ മുറ്റത്തോടി നടക്കുകയും മഴയില്ലാത്ത കാലങ്ങളിൽ ഈ പാടത്തോടി കളിക്കുകയും അതിനേക്കാളേറെ പകൽമുരാവുമെല്ലാം ഖുർആനിനെ ഉരുക്കഴിക്കുകയും ചെയ്ത് 6660 സംതിങ് ആയത്തുകളെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുകയും ചെയ്ത് ഈ ആകാശത്തിന് കീഴെ ഏറ്റവും ഭാഗ്യശാലികളായ 53 ആളുകളാണ് ഇന്നിവിടെ സനത് വാങ്ങിയത്. കഥ പറഞ്ഞൊഴുകുന്ന കടലുണ്ടിപ്പുഴയുടെ തീരത്തെ സ്നേഹവസന്തത്തിന്റെ പൂമരത്തണലായ മഷ്ഹൂർപറ്റ കുടപ്പനക്കല തറവാട്ടിലെ പൂക്കോയാന്റെ പൊന്നുമോൻ സയ്യിദ് ഹൈദർ അലി ശിഹാബിന്റെ സുഹൃതം ചെയ്ത കരങ്ങളിൽ നിന്ന് അവരാ മുദ്രയേറ്റുവാങ്ങിയിരിക്കുകയാണ്. അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ്? ഖുർആനിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു പുണ്യം എന്താണ്? ആകാശലോകത്ത് നിന്ന് ഒരാൾ ഭൂമിയിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ മലക്കുകൾ നോക്കിയാൽ 3 വീടുകളാണ് പ്രകാശിക്കുക എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 3 വീടുകൾ പ്രകാശിക്കും. അതിലൊരു വീട് ഖുർആൻ ഹാഫിളാക്കിയ ഒരു ഹാഫിളിന്റെ ബൈത്താണെന്ന് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ സദസ്സിലുണ്ടാകും. നിറഞ്ഞ കണ്ണുകളോടെ അവരതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അഭിമാനിക്കുക. നാളെ പരലോകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വണ്ണമായ പ്രതിഫലത്തിന്റെ ഭൗതികമായ അടയാളമാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. ഇസ്ലാമിക സമൂഹം വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിവന്ദനായ ശൈഖുന ശൈഖുൽ ജാമിഅ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഈത്തപ്പനയോലകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ ഹുക്കകൾ വലിച്ച് ഇമ്രുൽ ഖൈസിന്റെ കവിതകൾ പാടി മദ്യചഷകങ്ങൾ കയ്യിലേന്തി ലക്ഷ്യബോധമില്ലാതെ മരുപ്പരപ്പിൽ പാട്ടുപാടിയിരുന്ന അറബികളെ അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം എന്ന മനോഹര മനോജമായ ആശയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ ഇസ്ലാമിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രകാശനം ചെയ്തു സഹാബ. നമ്മുടെ കേരളത്തിലും അങ്ങനെ എത്തിയിട്ടുണ്ട്. ആശാൻ കുമാരൻ തന്റെ ദുരവസ്ഥയിൽ പറയുന്നുണ്ട്, കേരളത്തിൽ പാരങ്ങളിൽ നിന്നു വൻകടലിൽ ചേറും തിരകൾ മുറിച്ചു ഹിമാലയ മേറിയ വന്നോരയില്ല. അറബിക്കടലിന്റെ അലമാലകളെ തഴുകിയൊഴുകി കടന്നു വന്ന തൗഹീദിന്റെ കപ്പലിനെ ഈ ഗ്രാമം ഈ നാട് സ്വീകരിക്കുകയുണ്ടായി. കേരളത്തിൽ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോൾ കൊല്ലം എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അറബിക്കടലിന്റെ തിരമാലകളോട് കിന്നാരം പറഞ്ഞു കിടക്കുന്ന
പാറപ്പള്ളി ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് തമീമുൽ അൻസാർ എന്ന് പറയുന്ന സഹാബിയാണ്. ബദർ ഉലൂദിൽ നമ്മൾ പാരായണം ചെയ്യാറുണ്ട്. അതിലൊരു സഹാബിയാണ്, അൻസാരിയായ സഹാബിയാണ്, പുണ്യനബിയെ മദീനയിൽ സ്വീകരിച്ച സഹാബിയാണ് തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ചൈനയിലെ മെസ്യൂൾ എന്ന് പറയുന്ന പട്ടണത്തിലാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അൾജീരിയയിലെ ഒരു ഗ്രാമത്തിലാണ് മഹാനായ ഹബീബ് ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. യൂറോപ്പിൽ എവിടെയോ ആണ് മഹാനായ ഒരു സഹാബി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈജിപ്തിലാണ് വേറൊരു സഹാബി അന്ത്യവിശ്രമം കൊള്ളുന്നത്. കോഴിക്കോട്ട് പ്രിയപ്പെട്ടവരെ മുഖദാർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഇന്നും കോഴിക്കോട്ട് പോയാൽ മുഖദാർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. എങ്ങനെയാണ് മുഖദാർ എന്ന പേര് കേരളത്തിൽ സംഭവിക്കുന്നത്? മുഗീറത്തുദ്ദാർ എന്നാണ് അതിന്റെ പ്രാഗ്രൂപം. ദ ഹൗസ് ഓഫ് മുഗീറ എന്നായിരുന്നു മുഗീറയുടെ വീട്. ഏതാണ് ആ മുഗീറ? എന്ന് പറയുന്ന സഹാബിയൻ കോഴിക്കോട് വന്ന് താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന സ്ഥലം എന്ന പേരിലാണ് മുഗീറത്തുദ്ദാർ എന്ന് പറഞ്ഞാൽ വീടാണ് അറബിയിൽ. അത് മലയാളികൾ പറഞ്ഞു പറഞ്ഞ് മുഗീറത്തുദ്ദാർ 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 മുഗദാർ മുഗദാർ എന്നായതാണ്. ആരാണ് ഈ മുഗീറ? അല്ലാഹുവിന്റെ റസൂല് വഫാത്തായ വേളയിൽ പുണ്യ തിരുവേരിയുടെ ജനാസ ഖബറു ശരീഫിലേക്ക് വെച്ച വേളയിൽ മുഗീറ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അലി എന്റെ മോതിരം ഖബറിൽ വീണുപോയിട്ടുണ്ട്. അലി ഫഖല ഖാത്തമീ, ഞാൻ എന്റെ മോതിരം ഊരി പുണ്യനബിയുടെ ഖർഫായ ജനാസ കിടക്കുന്ന ഖബറിലേക്ക് ഞാനിട്ടു. അലി തങ്ങൾ എനിക്ക് ഇറങ്ങാൻ സമ്മതം തന്നു. ഖബറു ശരീഫിലേക്ക് ഞാൻ ഇറങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ ജനാസയോട് ഒട്ടിക്കിടക്കുന്ന പുണ്യനബിയുടെ തിരുശരീരവുമായി ഒട്ടിച്ചേർന്ന് കിടക്കുന്ന കഫം കൊണ്ടാ ഞാൻ ഒരുപാട് തവണ ബുദ്ധി കൊണത്തു. ഞാൻ എന്റെ കരം കൊണ്ടതിനെ തടവി എന്റെ ശരീരത്തിൽ മുഴുവൻ അത് പുരട്ടി ഞാൻ അങ്ങനെയാണ് പുറത്തേക്കിറങ്ങിയത്. അതേ മദീന ശരീഫിൽ പുണ്യനബിയുടെ തിരുശരീരത്തിന്റെ അവസാന രംഗം കണ്ട സഹാബിയാണ് കേരളത്തിലെ കോഴിക്കോട് വന്ന് മുഗീറത്തുദ്ദാർ എന്ന സ്ഥലത്ത് മുഗദാർ എന്ന പേര് കിട്ടാൻ മാത്രം അവിടെ താമസിച്ചപ്പോ അത്രമേൽ പ്രവാചക കാലഘട്ടത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച നാടാണ് കേരളം. എന്തുകൊണ്ടാണ് കേരളത്തിന് ഈ ഭാഗ്യമുണ്ടായത്? യമനിൽ നിന്നാണ് ഇസ്ലാമിക പാണ്ഡിത്യത്തിന്റെ ഒഴുക്ക് കേരളത്തിലേക്ക് ഉണ്ടാകുന്നത്. അല്പസമയം നിങ്ങൾ എന്റെ കൂടെ വന്നേ പറ്റൂ. നവോത്ഥാന നായകന്മാരായി ചരിത്രത്തിന്റെ വാഴ്ത്തപ്പെടലുകളുടെ ആളുകളായി ഇസ്ലാമിക കേരളത്തിന്റെ പൈതൃകം ഞങ്ങൾ കാണുന്നു പറയുന്ന കുറെ പുതിയ അവതാരങ്ങൾ വന്ന ലോകത്ത് നാം പഠിക്കണം, പകർത്തണം. എങ്ങനെയാണ് കേരളീയ ഇസ്ലാമിക സമൂഹത്തിന്റെ പൂർവ്വ പൈതൃകം എന്താണ്? ചെങ്കടലിന്റെയും മെഡിറ്റേറിയൻ കടലിടുക്കിന്റെയും മെഡിറ്റേറിയൻ സമുദ്രത്തിന്റെയും ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ചുറ്റുഭാഗത്തുള്ള രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സമുദ്ര വ്യാപാര പാതകൾ വന്നുചേരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഇന്ത്യൻ സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന പ്രദേശമാണ് അതേ യമനിലെ ഹവർമോത്ത്, ഷഹറു മുഹല്ല എന്ന് പറയുന്ന പ്രദേശങ്ങൾ. 1258 മംഗോളിയൻ ആക്രമണമുണ്ടായപ്പോൾ, കടൽ പാതകൾ സുഗമമായപ്പോൾ, കച്ചവട സംഘങ്ങൾ പത്തേമാരികൾ കയറിയിട്ട് ഓരോ നാട്ടിലേക്കും സഞ്ചാരം നടത്തി ഇന്ത്യയിലേക്ക് കച്ചവട സംഘങ്ങൾ വന്നു. ഈ രാജ്യത്തിന്റെ
സുഗന്ധ വ്യഞ്ജനങ്ങളായ ഇഞ്ചിയും കുരുമുളകും മേലകും കൊണ്ടുപോകാൻ അറബിക്കപ്പലുകൾ നങ്കൂരമിട്ടു മലബാറിന്റെ മണ്ണിൽ. അവിടുത്തെ വിഭവങ്ങൾ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു, ഇവിടെ നിന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു, അറബികൾ അവിടെ വിഭവങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അതെ, ആ അർത്ഥത്തിൽ ഷഹറും വല്ലയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവര് ഈ ദീനി കലാലയം ദശവാർഷികം ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണ് ഈ കലാലയങ്ങൾ രൂപപ്പെട്ടത്, എങ്ങനെയാണ് ഈ ചൈതന്യമുണ്ടായത്, എങ്ങനെയാണ് എയിമുണ്ടായത്, എങ്ങനെയാണ് ലോകോത്തരമായ സംസ്കാരത്തിന്റെ ഐതിഹ്യമായി മലയാളക്കരയെ ലോകം വാഴ്ത്തിയത് എങ്ങനെയാണെന്ന് പഠിക്കണം പ്രിയപ്പെട്ടവര്. നമ്മുടെ അസ്തിത്വമാണത്, നമ്മുടെ ബോധമാണത്. കച്ചവട സംഘങ്ങൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. ഏഡൻ എന്ന് പറയുന്ന അതേ ഏദൻ ജിദ്ദ, ഇന്ത്യയിലെ സൂറത്ത്, ബോംബെ, മലബാർ, മലായ് ദ്വീപിലെ മലാക്ക, ഈ പ്രദേശങ്ങളിലേക്ക് കച്ചവട സംഘങ്ങൾ ചേക്കേറാൻ തുടങ്ങി. ചീറിയടിക്കുന്ന തിരമാലകളെ മുറിച്ച് കടന്ന് ധീരരായ പത്തേമാരികളിൽ കാറ്റിന്റെ ദിശക്കനുസരിച്ച് സഞ്ചരിച്ച് ഇവിടെ എത്തുകയാണ്. ഈ അനുകൂല സാഹചര്യത്തെ ദഅവത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി ഹളറമി സദാത്തിങ്ങൾ, അതേ ഹളറമി സഞ്ചാരങ്ങൾ ഇന്ത്യയിലേക്ക് ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ് ഹളറമികൾ വന്നതെന്നറിയുമോ? അല്ലാഹു റസൂലിന്റെ പ്രിയപ്പെട്ട പേരമകനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായുടെ പരമ്പരയിൽ വന്ന സയ്യിദ് അഹമ്മദ് ബിൻ ഈസാ എന്ന മഹാനാണ് ഹളറ മൗത്തിലേക്ക് ആദ്യമായി മദീനയിൽ നിന്ന് വന്ന മഹാൻ. ആ മഹാന്റെ പരമ്പരയാണ് യമനിലെ ഹളറ മൗത്തിലെ യമനിലെ ഷഹറു മുഹല്ലയിൽ രൂപപ്പെടുന്നത്. ആ മഹാന്റെ മകനാണ് സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന ആളാണ് പിൽക്കാലത്ത് റയ്യിലെ, സമർഖന്തിലെ, ബുഖാറയിലെ, തബരിസ്ഥാൻ തുടങ്ങിയ ദേശങ്ങളിലേക്ക് അള്ളാഹന്റെ ദീനുമായി യാത്ര തിരിച്ചത്. സയ്യിദ് അഹമ്മദിന്റെ കൂടെ യമനിലേക്ക് വന്ന രണ്ടാമത്തെ പുത്രൻ സയ്യിദ് ഉബൈദുള്ള തങ്ങളുടെ മകൻ സയ്യിദ് അലവി തങ്ങളുടെ മകനാണ് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന ഹളറ മൗത്തിൽ നിന്ന് വന്ന മഹാ. അതെ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ പാരമ്പര്യം ചെന്ന് നിൽക്കുന്നത് ഹളറ മൗത്തിലാണ്. അത് അവിടെ നിന്നും കടന്നാൽ അൽ മദീന. മുഹമ്മദ് മുസ്തഫാന്റെ കാലിന്റെ ചവട്ടിലാണ്. അതിലും സുന്നയുടെ പാരമ്പര്യമാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമാണ്, ഇസ്ലാമിന്റെ പാരമ്പര്യം. ജമാഅത്തുകാരാ, നിനക്കത് അവകാശപ്പെടാൻ കഴിയില്ല. കേന്നമ്മുകാരാ, നിനക്കത് അവകാശപ്പെടാൻ കഴിയില്ല. പൊന്നുമോനെ, ഇസ്ലാമിക് പ്രൊപ്പഗേഷന്റെ ട്രഡീഷണൽ ഇസ്ലാമിക് പ്രൊപ്പഗേഷനാണ് സൂഫി വര്യന്മാർ നടത്തിയത്. അതെ അതെ, പൗരാണികമായ ഇസ്ലാമിക പ്രബോധനം. അന്നാരും വിവാദങ്ങൾക്ക് അടിമപ്പെട്ടില്ല, അന്നാരെയും നിരീക്ഷണ കണ്ണോടെ ആരും നോക്കിയില്ല. സുൽത്താനുൽ ഹിന്ദ് ഖ്വാജാ മുഈനുദ്ദീൻ ചിസ്തി തങ്ങൾ വന്നപ്പോ അറിയില്ലേ നിങ്ങൾക്ക്, ചോള സാമ്രാജ്യത്തിന്റെ അധിപനായ വീരപാണ്ഡ്യ കട്ടവമ്മന്റെ പട്ടാളം മുട്ടുകുറച്ചു നിന്നതാരുടെ മുന്നിലാണ്? സുൽത്താനുൽ ഹിന്ദ് ഖ്വാജാ അജ്മീർ ഖ്വാജാന്റെ മുമ്പിലാ. എന്തുകൊണ്ടാ, എന്തുകൊണ്ടാ? അല്ലാഹനെ ഇഷ്ടപ്പെട്ട, റസൂലുള്ളാഹനെ പ്രണയിച്ച ഈമാനിന്റെ ആളുകളാണവർ, സ്പിരിച്വൽ ഇസ്ലാമിന്റെ ആളുകളാണവർ. ഇന്ന് ചില ആളുകൾ അതെ സിംബോളിക് ഇസ്ലാമിനെയാണ് പരിചയപ്പെടുത്തുന്നത്. സിംബോളിക് ഇസ്ലാമിനെ, കൾച്ചറൽ ഇസ്ലാമിനെ ഏതു കാലത്തും അതിജയിക്കാൻ കഴിയുക, അത് ആത്മീയ ഇസ്ലാമാണ്. നമുക്ക് തിരിച്ചു പോകാം. സയ്യിദ് അഹമ്മദ് മഹാനായ ഇദ്ദേഹത്തിന്റെ പൗത്രൻ സയ്യിദ് ഫഖീഹുൽ മുഖദ്ദമാണ് ഷെയ്ഖ് അബ്ദുർ റഹ്മാൻ ഷുഐബ് എന്നിവരിൽ നിന്ന് തരീഖത്തിന്റെ പട്ടം സ്വീകരിച്ചത്. അവർ ഖാദിരിയ തരീഖത്തിന്റെ ആളുകളാണ് കൂടുതൽ. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പ്രമുഖ ശിഷ്യനായ അബ്ദുൽ കരീമുൽ ജീലി അൽ ഇൻസ
ലിസാനുൽ കാമിൽ എന്ന പുസ്തകം രചിച്ച മഹാൻ ഈ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അൽ ലിസാനുൽ കാമിൽ എന്ന് പറയുന്ന പ്രഖ്യാതമായ ഗ്രന്ഥം രചിച്ച മഹാൻ കേരളത്തിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലേക്ക് ആദ്യം വന്ന മഹാൻ ആരാണെന്നറിയുമോ? 16th century ഹദറമി സഞ്ചാരങ്ങളുണ്ടായി. ഗുജറാത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ, അതേ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങിയിട്ട് ഒരു 200 വാര മുന്നോട്ട് നീങ്ങിയാൽ, ഞാൻ ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, 200 വാര മുന്നോട്ട് പോയാൽ അവിടെ ഒരു ഖബർ ഷരീഫുണ്ട്, സയ്യിദ് ശൈഖ് ബിൻ അബ്ദുല്ലാഹിൽ ഐദറൂസ്. യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആദ്യത്തെ ഹദറമി സാദാത്താണവർ, ഷാഫി മദ്ഹബുകാരനാണവർ, അതേ തരീഖത്തുകളിലുള്ള മഹാനാണ്. 1513 തെരീമിൽ ജനിച്ച ഇദ്ദേഹം 1581 ഗുജറാത്തിലാണ് മരണപ്പെടുന്നത്. അഹമ്മദാബാദിലാണ് ഖബറുള്ളത്. അത് നമ്മൾ പഠിക്കണം. ഇന്നും ജീവിച്ചിരിക്കുന്ന ആൻഡ്രേങ് എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ട്, യങ് സംഗ്വേ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനുണ്ട്. അദ്ദേഹം ഒരു കൊല്ലം മുമ്പ് പാണക്കാട്ടേക്ക് വന്നു, സയ്യിദ് ഹൈദർ അലി ശിഹാബുമായി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം മലേഷ്യയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയൊരു ഗ്രന്ഥമുണ്ട്, ഗ്രേവ്സ് ഓഫ് തരീം, ജീനിയോളജി ആൻഡ് മൊബിലിറ്റി അക്രോസ് ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, ഇന്ത്യയിലെ ഇസ്ലാമിന്റെ ബേസ്, ഇന്ത്യയിലെ ഇസ്ലാമിന്റെ അടിസ്ഥാനം, അത് യമനിലെ പണ്ഡിതന്മാരാ, അത് യമനിലെ തങ്ങന്മാരാ, ഇതെവിടെ തെറ്റിയോ? പ്രിയപ്പെട്ടവരെ, ആരാണ് ഈ പാരമ്പര്യത്തെ നിഷേധിച്ചത്? അന്ന് ഇസ്ലാം അപകടത്തിലാകുമെന്ന് നിങ്ങൾ അറിയണം. ഇസ്ലാമിന്റെ മനോഹരിത ലോകത്ത് പഠിപ്പിച്ചപ്പോൾ മഹാനായ യൂസുഫുൽ ഇസ്ലാം ഉണ്ടായില്ലേ, കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന യൂസുഫുൽ ഇസ്ലാം നിങ്ങൾക്കറിയുമോ? 70th century തുടക്കത്തിൽ 80th century ആദ്യപാദങ്ങളിൽ അത് യൂറോപ്പിലെ നഗരരാവുകളെ ഉത്സവത്തിമർപ്പിൽ ആറാടിച്ച പോപ്പ് സംഗീതത്തിന്റെ പ്രിൻസ് ആയിരുന്നു, രാജകുമാരനായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇന്നും ലൈവാണ്. ആ മനുഷ്യൻ ഇസ്ലാമിനെ പഠിച്ചു. അദ്ദേഹം തന്റെ ബയോഗ്രഫിയിൽ രേഖപ്പെടുത്തി, ഞാൻ പഠിച്ച ഇസ്ലാം ഏതാ? അത് സ്പിരിച്വൽ ഇസ്ലാമാണ്, അത് സ്പിരിച്വൽ ഇസ്ലാമാ. ഖുർആൻ പഠിച്ച് മുസ്ലിമായ ആളല്ല യൂസുഫുൽ ഇസ്ലാം. ഇവിടെ കുറെ ആൾക്കാർ ഖുർആൻ പഠിപ്പിക്കാൻ നിൽക്കുക, അല്ലെങ്കിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനെ കുറിച്ചല്ലേ പറയും, ഖുർആൻ പഠിച്ചാലേ ആണ് മുസ്ലിം ആവുള്ളൂ. ഒരു സഹാബി വര്യത്ത് മുസ്ലിമായി, മുസ്തു നബിയുടെ മുമ്പിൽ നിന്ന് മുസ്ലിമായി, ഉടനെ യുദ്ധത്തിന്റെ നാദം മുഴങ്ങി അദ്ദേഹം നബിയോട് പറഞ്ഞു, എനിക്ക് യുദ്ധത്തിന് പോകണം. ഒരു ഹറഫ് ഖുർആൻ പഠിച്ചിട്ടില്ല, ഒരു ഭക്ത് നിസ്കരിച്ചിട്ടില്ല, യുദ്ധത്തിന് പോകാൻ അനുവാദം കൊടുത്തു. കലിമ മാത്രം ചൊല്ലിയ മനുഷ്യനുണ്ടല്ലോ യുദ്ധത്തിൽ ഷഹീദായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഹുവമിൻ അഹ്ലിൽ ജന്നാ, അദ്ദേഹം സ്വർഗത്തിലാണ്. ഖുർആൻ പഠിക്കാതെ സ്വർഗത്തിൽ പോയി, നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയി. ഖുർആൻ പരിഭാഷ വെച്ച് പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് മദ്രസയെ ഖുർആൻ പഠിപ്പിക്കാത്തത് എന്നാണ് ചിലരുടെ വാദം. എന്താ ഇവിടെ പഴയകാല ആലിമികൾക്ക് ഇവരെല്ലായിട്ടൊന്നല്ലേ മദ്രസയിൽ ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്? ദൈ ഹാപ്പിൽ നിങ്ങൾക്ക് അർത്ഥം പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അവർ കുറച്ചൊക്കെ മുതിർന്ന ആൾക്കാർ എന്താണ്, മുസ്തഫായ നബിക്ക് പോലും ഖുർആൻ ഇറങ്ങിയപ്പോ എന്താണ് ഉണ്ടായത്? അവിടെ നിന്ന് നാവിട്ടടിക്കാൻ തുടങ്ങി. ഇതൊന്ന് കാണാപ്പണം പഠിക്കാൻ, മനഃപ്പാഠമാക്കാൻ. അല്ലാ പറഞ്ഞു, നബിയെ നിങ്ങൾ ബേജാറാകണ്ട, നമ്മളാണ് അതിനെ ഒരുമിച്ച് കൂട്ടുന്നത്. പിന്നെ നമ്മളാണ് വിശദീകരിക്കുക. ഞാനത് ഇടയിലൊന്ന് പറഞ്ഞു പോയിന്ന് മാത്രം, ഇടയിലൊന്ന് പറഞ്ഞതാ.
യൂസുഫ് ഇസ്ലാം മുസ്ലിമായത് ആത്മീയ ഇസ്ലാമിനെ കണ്ടിട്ടാ, അത് എം അക്ബറിന്റെ ഇസ്ലാമിനെ കണ്ടിട്ടല്ല, അത് സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിനെ കണ്ടിട്ടല്ല. കമലാസുരയ്യ തൃശൂർ ജില്ലക്കാരിയല്ലേ പ്രിയപ്പെട്ടവര്? മൈ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ പെണ്ണായിരുന്നു അവർ. അശ്ലീല കഥകളെ പോലെ ശരീരം പ്രചംബിപ്പിക്കുന്ന എഴുത്തുകൾ എഴുതിയ ആളാണ് കമലാസ് മാധവിക്കുട്ടി. ബാലാമണി അമ്മ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കവയത്രി, ഇന്ത്യക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട മോളാണ് മാധവിക്കുട്ടി. അവർ യാ ഇലാഹി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയെക്കുറിച്ച് മാതൃഭൂമി നടത്തിയ ഒരു അഭിമുഖത്തിൽ, അതേത് മാതൃഭൂമി, മുസ്ലിങ്ങളെ ഭീകരവാദിയാക്കാൻ ശ്രമിക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ വാർത്തകൾ എഴുതുന്ന അതേ മാതൃഭൂമിയോട് കമല മാധവിക്കുട്ടി സംസാരിച്ചു പറഞ്ഞു, ഞാൻ മുസ്ലിമായതിന്റെ പിന്നിൽ ഒരു പ്രൊപ്പഗണ്ടയും ഇല്ല, ഒരു ഹിഡൻ അജണ്ടയും ഇല്ല, ഒരു പ്രേരണയും ഇല്ല, ഞാൻ കണ്ടത് സ്പിരിച്വൽ ഇസ്ലാമിനെയാ, ഇസ്ലാമിന്റെ ആത്മീയതയെ കണ്ടു ഞാൻ എന്ന് മാധവിക്കുട്ടി എഴുതി വെച്ചു. ഇന്ന് ഇസ്ലാമിന് ഊഷരമായ ഒരു മരുഭൂമി പോലെയാണ് അവതരിപ്പിക്കുന്നത്. സൈദ്ധാന്തികമായ വിശദീകരണം. ആത്മീയ ഇസ്ലാമാണ് കാലങ്ങളെ അതിജയിച്ചിട്ടുള്ളത്. ദ റോഡ് ടു മെക്ക എന്ന പുസ്തകം എഴുതിയ മുഹമ്മദ് അസദ് ആയത് എങ്ങനെയാണ്? ലിയോപോൾഡ് വൈസ് എന്ന് പറയുന്ന ആൾ മുഹമ്മദ് അസദ് ആയത് ആത്മീയ ഇസ്ലാമിനെ കണ്ടിട്ടാണ്. പ്രിയപ്പെട്ടവരെ, എമ്പാടും ഉദാഹരണങ്ങൾ പറയാറുണ്ട്. മൈക്ക് ഈയിടെ മരിച്ചുപോയില്ലേ, ലോകത്തെ ബോക്സിംഗ് റിങ്ങുകളിലെ ഇതിഹാസമായിരുന്ന മുഹമ്മദ് അലി ക്ലേ, ക്ലാഷസ് ക്ലേ എന്ന പേരിൽ ബോക്സിംഗ് റിങ്ങുകളിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ആത്മീയ ഇസ്ലാമിനെ കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതെങ്കിൽ വർത്തമാനകാല മുസ്ലിം ലോകമേ മുസ്ലിങ്ങളാണെങ്കിൽ ഈ ക്വാളിറ്റി കണ്ടിട്ടാണ് ലോകത്തെത്തും ഇസ്ലാമിനെ സ്വീകരിച്ചിട്ടുള്ളത്. അന്വേഷണം വന്നപ്പോ നമ്മൾ പിന്തുണക്കുന്നില്ല എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അതിനുവേണ്ടി കേരളത്തിലെ ഒരു മുസ്ലിം പത്രം പച്ചമുണയെഴുതി. അഭിമന്യരായി ഇവിടെ പ്രസംഗിച്ചു പോയ സമസ്ത കേരള ജമ്മിയത്തുലമയുടെ സെക്രട്ടറി എഴുതിയതാണെന്ന് പറഞ്ഞിട്ട് ലേഖനം എഴുതാൻ ധാർഷ്ട്യം കാണിച്ചു മലയാളത്തിലെ ഒരു മുസ്ലിം പത്രം. ധിക്കാരമല്ലേ അത്? ഞാനിന്നും ശൈതനയോട് ചോദിച്ചു, ഉസ്താദ് എഴുതി കൊടുത്ത ലേഖനമാണോ? അല്ല. എം അക്ബറിന് വെള്ളപൂശേണ്ട ഗതി കേടൊന്നും സമസ്ത കേരള ജമ്മിയത്തുലമയ്ക്ക് വന്നിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന് വേട്ടയാടുന്നെങ്കിൽ അതിനെതിരെ തന്നെയാണ്. നമ്മളതിനെ പിന്തുണക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയത്തെ അംഗീകരിച്ചു എന്ന് പറയരുത്. ആലിക്കുട്ടി സ്ഥാന ലേഖനം എഴുതിയിട്ടില്ല, പറഞ്ഞുകൊടുത്തിട്ടില്ല, ഫോണിൽ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ ഇന്നലെ കേരളത്തിലെ മുസ്ലിം പത്രത്തിൽ ആലിക്കുട്ടി ഉസ്താദിന്റെ പേര് വെച്ച് ലേഖനം എഴുതി? ഞാൻ ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ തന്നെയാണ് ഇത് പറയുന്നത്. നൂറുകണക്കിന് ആളുകൾ ഇത് ഓൺലൈനിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നിലപാട് ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ ജാമിയയിൽ വെച്ച് ഷൈഖുൽ ജാമിയ പറഞ്ഞിട്ടുണ്ട്. സമത്തെക്കാലവും മുറുകെ പിടിച്ചത് അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ ആദർശമാണ്. സമസ്തയുടെ സെക്രട്ടറിയുടെ പേരിൽ നുണ എഴുതുകയോ, ഏത് പത്രമാണെങ്കിലും ശരി, ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, സമസ്തയുടെ പേരിൽ പച്ചക്കളവുകൾ എനി എഴുതുമ്പോൾ രണ്ടു വട്ടമെങ്കിലും ആലോചിക്കേണ്ടി വരും. രണ്ടു വട്ടമെങ്കിലും ആലോചിക്കേണ്ടി വരും. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ ലേഖനം. അങ്ങനെ ലേഖനം എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം അതിന്റെ ആത്മീയമായ മാർഗങ്ങളിലൂടെയാണ് അതിജയിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും ചരിത്രത്തിന്റെയും തെളിവുകളുടെയും സൂര്യപ്രകാശത്തിൽ നമുക്കത് തെളിയിക്കാൻ കഴിയുക തന്നെ ചെയ്യും, ഇല്ലേ? നോക്കൂ, ചാവക്കാട്ട് മണത്തല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ചാവക്കാട്ട് മണത്തല,
അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായി, ഒരു കമ്മ്യൂണൽ ക്ലാഷ്. പള്ളിയിൽ മുസ്ലിങ്ങൾ നിസ്കരിക്കുമ്പോൾ പള്ളിയുടെ പുറത്തുകൂടെ ബഹളമുണ്ടാക്കി ചണ്ടമുട്ടി ആളുകൾ അലോസനപ്പെടുത്തി. ആർ എസ് എസിന്റെ പ്രാഗ്രൂപമായ ജനസംഘത്തിന്റെ ആളുകൾ ബഹളമുണ്ടാക്കി. ചാവക്കാട്ട മണത്തലയിൽ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായി. ജനങ്ങൾ ബഹളമായി. പോലീസ് വെടിവെപ്പുണ്ടായി. ഗുരുവായൂർ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സമരനായകൻ ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്ന കേരള ഗാന്ധി കെ കേളപ്പൻ ചാവക്കാട്ട് വന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും യോജിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീടും വെടിവെപ്പുണ്ടായി, പിന്നീടും ബഹളങ്ങളുണ്ടായി. ആരോ പറഞ്ഞു നമുക്ക് മഹാനായ ഖൈദുൽ ഖൗം സയ്യിദ് അബ്ദുർ റഹ്മാൻ അൽ ബാഫഖീഹ് ബാഫഖിയെ വിളിക്കാം. ബാഫഖി തങ്ങൾ ചാവക്കാട്ട് വന്നു. മണത്തലയിൽ ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ എന്റെ ചെറുപ്പക്കാർ ഇത് ഹൃദയം കൊണ്ട് കേൾക്കണം. ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിങ്ങൾ ഇത് ഹൃദയം കൊണ്ട് കേൾക്കണം. ഗസ്റ്റ് ഹൗസിൽ രണ്ടു കൂട്ടരെയും വിളിച്ച് ചർച്ച നടക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടക്കുകയാണ്. അപ്പോഴാണ് അസദ് ബാഗ് തുടങ്ങിയത്. ബാഫക്ക് തങ്ങൾ ആത്മീയ ഇസ്ലാമിന്റെ ആളായിരുന്നു, ദായിമുൽ മുലോള്ള മനുഷ്യനായിരുന്നു, അള്ളാഹുവിന്റെ വലി എന്ന് പറയാൻ ക്വാളിറ്റിയുള്ള മഹാനായിരുന്നു. ബാഫക്ക് തങ്ങളുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്ത ഒരുപക്ഷെ എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം, പക്ഷേ ബാഫക്ക് തങ്ങളുടെ ആത്മീയതയെ അംഗീകരിച്ചേ പറ്റൂ പ്രിയപ്പെട്ടവരെ. അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, എന്റെ മയ്യത്ത്, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് കാഫിറുകൾ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഒപ്പുള്ളവർ പറഞ്ഞു, തങ്ങളെ അത് നടക്കൂലല്ലോ, കരുണാകരനെ പോലെയുള്ള രാഷ്ട്രീയ ഭീഷ്മാചാര്യന്മാർ ഒരു രാഷ്ട്രീയത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിലുള്ളപ്പോൾ തീർച്ചയായും നിങ്ങൾ മരിച്ച മയ്യത്ത് കാണാൻ അവർ വരും, വരൂല്ലേ? അപ്പോഴും ബാഫക്കി പറഞ്ഞു, വേണ്ട, എന്റെ മയ്യത്ത് കാണണ്ട. ഏത് ബാഫക്കി? പാലം വിമാനത്താവളത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഉരുക്കു വനിത രണ്ടു മണിക്കൂർ നേരം ഒരു മുസ്ലിം പണ്ഡിതനെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൽ, അതേ കൊയിലാണ്ടി കുറുകുന്ന യമനിന്റെ കാറ്റേ സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാഫഖീഹ്. ബാഫഖി തങ്ങളെയാണ് കാത്തിരുന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി. 5 മിനിറ്റ് കഴിഞ്ഞ ദേഷ്യം പിടിക്കുന്ന ആളാണ്. 2 മണിക്കൂർ കാത്തിരുന്നു ബാഫഖി തങ്ങൾ. അല്ല, ബാഫഖി തങ്ങൾ ആര്? ഇന്ദിരാഗാന്ധി. തങ്ങൾ അജ്ജുന് പോയപ്പോൾ കൂടെയുള്ളവരോട് പറഞ്ഞു, എന്റെ പിന്നിലായിരിക്കും നിങ്ങൾ നാളെ നിസ്കരിക്കുക. ഹറമിലെ മക്കത്ത്, മക്കയിൽ പോയവർക്കറിയാം, ഹറമിന് ഇമാമുമാരുണ്ട്, ചീഫ് ഇമാമുണ്ട്. അശ്ശൈഖ് അബ്ദുർ റഹ്മാൻ സുദൈസിയാണ് ഇപ്പോഴത്തെ ചീഫ് ഇമാം. അതെ, അവര് നിർദ്ദേശിക്കുന്ന ഇമാമുമാരാണ് അവിടെ നിൽക്കുകയുള്ളൂ. ബാപ്പക്ക് തങ്ങൾ പറഞ്ഞു, എന്റെ പിന്നിൽ നിന്ന് നാളെ നിസ്കരിക്കും. അപ്പോഴുള്ളവർ പറഞ്ഞു, തങ്ങൾ ഞങ്ങൾ കേരളത്തിലെ വലിയ നേതാവൊക്കെ തന്നെ ഇവിടെ നടക്കൂലട്ടോ. അപ്പോഴും ബാപ്പക്ക് തങ്ങൾ പറഞ്ഞു, എന്റെ പിന്നിൽ നിങ്ങൾ നാളെ നിസ്കരിക്കും. അവര് പറഞ്ഞു, പറ്റൂല തങ്ങളെ. അപ്പൊ ബാപ്പക്ക് തങ്ങൾ പറഞ്ഞു, ഹറമിന്റെ ഇമാമും, ഹറമിന്റെ ഇമാമും നാളെ എന്റെ പിന്നിലാ. അതെ, പുലരി വിലർന്നപ്പോ ബാഫഖി തങ്ങൾ പറഞ്ഞത് സംഭവിച്ചു. കൊയിലാണ്ടിയിൽ നിന്ന് ഒപ്പം പോയവര് ബാഫഖി തങ്ങളുടെ പിന്നിൽ നിസ്കരിച്ചു. അന്ന് ഹറമിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ജനങ്ങളും നിസ്കരിച്ചു. എന്തിനേറെ ഹറമിന്റെ ഇമാമും ബാഫഖി തങ്ങളുടെ പിന്നിലാ. കാരണം, കാരണം ബാഫഖി വഫാതായി. പ്രവചന സ്വഭാവമുള്ള വചനം പറഞ്ഞ മഹാനാണ് സയ്യിദ് അബ്ദുർ റഹ്മാൻ ബാഫഖി. ആ അർത്ഥത്തിൽ സമസ്തയുടെ നേതാവ് എന്ന നിലക്ക് നമ്മൾ അദ്ദേഹത്തെ കാണണം. മുസ്ലിം ലീഗിന്റെ നേതാവ് എന്ന നിലക്ക് കാണേണ്ടവർക്ക് അങ്ങനെ കാണാം. പക്ഷേ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ബാഫഖി തങ്ങളുടെ ആത്മീയതയെയും സമസ്തയുടെയും അഹ്ലുസുന്നയെയും നമ്മൾ അംഗീകരിക്കണം. ആ ബാഫഖി തങ്ങളാണ് ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിലെ അസർബാങ്ക് മുഴങ്ങിയപ്പോ
നിന്റെ മയ്യത്ത് കാഫിരീങ്ങൾ കാണരുത് എന്ന് പറഞ്ഞ് സംഭവിച്ചില്ലേ? ഹറമിൽ നോൺ മുസ്ലിമിന് പ്രോഹിബിറ്റഡ് ഏരിയയാണ്, അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ല ഹറമിൽ. ഒരൊറ്റ കാഫറും ബാഫക്കയുടെ മയ്യത്ത് കണ്ടില്ല. ആ പരിശുദ്ധ ദേഹം മന്തിയുറങ്ങുന്നത് ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് നമ്മൾ എപ്പോഴും സിയാറത്ത് ചെയ്യുന്ന ജന്നത്തുൽ മുഅല്ലയിലാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി അന്ത്യവിശ്രമം കൊള്ളുന്നത്. അദ്ദേഹം ചാവക്കാട്ട ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുക, അസർ ബാങ്ക് മുഴങ്ങി, അവ്വല് വക്ത് നിസ്കരിക്കും ബാഫക്കി. അദ്ദേഹത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവ്വല് വക്തിൽ നിസ്കരിക്കും, എപ്പോഴും വലു ഉണ്ടായിരിക്കും, ദായിമിൽ വലുവ, തന്റെ കയ്യിൽ എപ്പോഴും ഖുർആൻ ഉണ്ടായിരിക്കും. ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്, രാഷ്ട്രീയ നേതാവാണ്, എപ്പോഴും ഒരു മുസ്ലിം ഉണ്ടായിരിക്കും, വെള്ളം കോരാൻ ഒരു പാത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ബാഫക്ക് നിങ്ങൾ ബാങ്ക് കൊടുത്തപ്പോഴുന്നേറ്റു ഒതു ഉണ്ടാക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിന്റെ പൈപ്പ് തുറന്നു, കാറ്റാണ് വന്നത്, വെള്ളം വന്നില്ല, കാറ്റാണ് വന്നത്. അന്ന് ആരാ ഭരിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല, അതിലൂടെ വിഷയമല്ല, കാറ്റ് വന്നു. ബാബക്ക് തങ്ങൾ എഴുന്നേറ്റു, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോ പ്രിയപ്പെട്ട യുവാക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളെ, രണ്ട് RSS പ്രവർത്തകന്മാർ എഴുന്നേറ്റു വന്നു, ചാടി ഓടി വന്നു, ബാഫക്കി തങ്ങളുടെ മുമ്പിലെത്തി, ബാഫക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് പാത്രം വലിച്ചെടുത്തു, എന്നിട്ട് റോഡ് മുറിച്ചു കടന്നു, അപ്പുറത്തുള്ള പറമ്പിലെ കിണറ്റിലേക്ക് പാളയിട്ടു, വെള്ളം കോരിയെടുത്തു, അന്നറഞ്ഞ പാത്രവുമായി തിരിച്ചു വന്നു. ബാഫക്കി തങ്ങൾ മന്ദഹാസത്തോടെ കൈനീട്ടിയപ്പോ അവര് പറഞ്ഞു, ഇല്ല തങ്ങളെ, നിങ്ങളൊന്നുണ്ടാക്കിക്കോ, ഞങ്ങൾ വെള്ളമൊഴിച്ചു തരാം, നിങ്ങളൊന്നുണ്ടാക്കിക്കോ, ഞങ്ങൾ വെള്ളമൊഴിച്ചു തരാം. പ്രവാചക പൈതൃകത്തിന്റെ പാരമ്പര്യ സുഹൃതം പൂത്ത കരങ്ങളിൽ RSS വെള്ളമൊഴിച്ചു കൊടുത്തു. ബാഫക്കി ഉണ്ടാക്കി, ബാഫക്കി നിസ്കരിക്കാൻ കയറി, സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത, ഒരാളും മിണ്ടുന്നില്ല, ഒരാളും മിണ്ടുന്നില്ല. അസർ നിസ്കാരം കഴിഞ്ഞു, ബാഫക്കിയുടെ ഔറാദ് കഴിഞ്ഞു, തസ്ബീഹും തഹ്ലീലും കഴിഞ്ഞു, ദുആത്ത് എഴുന്നേറ്റ് വരികയാണ്. അതേ വെട്ടിയൊതുക്കിയ വെള്ളത്താടിയുള്ള യമനി പാണ്ഡിത്യത്തിന്റെ ഗരിമയുള്ള തലേക്കെട്ടുള്ള സാദാത്തിന്റെ അടയാളമായ കമീസുള്ള, അതിന്റെ മുകളിൽ പ്രൗഢിയുടെ അടയാളമായ കറുത്ത കോട്ട് ധരിച്ച മുല്ലപ്പൂവിന്റെ വിശുദ്ധിയേ, സുഗന്ധമേ, പനിനീറിന്റെ നിമ്നോന്നതിയേ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി വരുന്നത് കണ്ടപ്പോ സദസ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏ മുസ്ലിങ്ങൾ എഴുന്നേറ്റ് നിന്നപ്പോ ഹിന്ദുക്കൾ എഴുന്നേറ്റ് നിന്നോ? ബാഫക്കി ഇരുന്നിട്ട് അവരോട് പറഞ്ഞു, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഒരാളും മിണ്ടുന്നില്ല, വാഗ്വാദം നടത്തിയ RSS മിണ്ടുന്നില്ല. പള്ളിയിൽ നിസ്കരിക്കുമ്പോ ചെണ്ടമുട്ടി ബഹളമുണ്ടാക്കി വെടിയേൽക്കാൻ മാത്രം പ്രശ്നമുണ്ടാക്കിയവർ മിണ്ടുന്നില്ല. ബാഫക്കി തങ്ങൾ പറഞ്ഞു, മുസ്ലിം പള്ളിയിൽ ആരാധന നടക്കുമ്പോൾ ബഹളമുണ്ടാക്കി റോട്ടിലൂടെ പോകാൻ പാടില്ലെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ബഹളമുണ്ടാക്കാം, എന്താണ് ആ വാക്ക്? നിങ്ങൾക്ക് വേണമെങ്കിൽ ബഹളമുണ്ടാക്കാം, അങ്ങനെ ഒരു വാക്ക് ഖുർആനിലില്ല. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നന്മയാണ്, സൗഹാർദ്ദമാണ്, മാന്യതയാണ്. അധികം പ്രസംഗിച്ചിട്ടൊന്നുമില്ല ബാഫക്കി തങ്ങൾ, പ്രസംഗിച്ചിട്ടെല്ലാം ഉണ്ടാക്കുക എന്ന് കരുതുന്ന ആൾക്കാരൊക്കെ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പാണക്കാട്ടെ തങ്ങന്മാരുടെ ആത്മസംയമനത്തിന്റെ താരാട്ടു തൊട്ടിലിൽ കേരളം ഇനി ആടൂല്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ലോകം നന്നാവുന്നൊക്കെ കരുതിയ ആളുകളും കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മനസ്സിലായിട്ടുണ്ടോ? അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകുമാറാകട്ടെ. ബോംബൊന്നല്ലോ പറയാൻ പറ്റില്ല, ഏതു രൂപത്തിലെ വരിക പറയാൻ പറ്റില്ല. ഹബീബിങ്ങളെ, ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചതല്ല, അദ്ദേഹം തന്നെ തെറ്റാണെന്ന് പിന്നീട് ശംഖുമുഖത്ത് വെച്ച് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വിമർശനമല്ല, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഫക്കി തങ്ങൾ പറഞ്ഞത് എന്താ ശരിക്കും പറയേണ്ടത്? അദ്ദേഹം മുസ്ലിം
ലീഡർ അല്ലേ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ നേതാവല്ലേ. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താ, ഞങ്ങളൊന്ന് ചേട്ടനി മുട്ടി പരിപാടി ഞങ്ങൾ കാണിച്ചു തരാം. കാരണം എന്താ, ഞങ്ങൾ കുറെ സംഭവങ്ങളല്ലേ ഞങ്ങളുടെ അടുത്തുണ്ട് ചെറുപ്പക്കാരെ, ഞങ്ങൾ ബദറും മുഹദും ഹന്തക്കൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരെ, ഞങ്ങൾ നാളെ ഒന്ന് മുട്ടുന്നാണ് ബാപ്പക്കിത്തങ്ങൾ പറയേണ്ടത് അല്ലേ. അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ, അങ്ങനെയാണ് പറയേണ്ടത്. ബാപ്പക്കിത്തങ്ങൾ പറഞ്ഞത് എന്താ, പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോ പുറത്ത് ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഖുർആനിലൊന്നുമില്ല, നിങ്ങൾ ഉണ്ടാക്കാൻ അനുവാദമുണ്ട്. കാരണം ഇന്ത്യ ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന രാജ്യമാണ്. പക്ഷെ നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് മാന്യതയാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ, 1001 രാവുകളിലെ അറബി കഥയല്ല ബഷീർ ഫൈസി നിങ്ങളോട് പറയുന്നത്. RSSന്റെ നേതാക്കന്മാർ ചാടി എഴുന്നേറ്റു, അവരാ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ബാപ്പക്ക് തങ്ങളുടെ കയ്യങ്ങ് കൂട്ടിപ്പിടിച്ചോ എന്നിട്ട് പറഞ്ഞു, ഇല്ല തങ്ങള്, ഇല്ല തങ്ങള്, ഇനി ഞങ്ങൾ മുട്ടിപ്പോക്ക് നടത്തില്ല തങ്ങള്, ഇനി ഞങ്ങൾ നടത്തില്ല തങ്ങളെ. നിറഞ്ഞ കണ്ണുകളോടെയാണ് ബാപ്പക്ക് തങ്ങളുടെ കയ്യ് കൂട്ടിപ്പിടിച്ച് പറഞ്ഞത്. ഇന്നുവരെ പിന്നെ മണത്തലയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ന് മുസ്ലിങ്ങളാണ് പൂരം നടത്തുന്നത്, മുസ്ലിങ്ങൾ നേർച്ച എന്ന പേരിൽ പൂരം നടത്തുന്നത് മുസ്ലിങ്ങളാണ്. അത് ഭയങ്കര ബഹളായി, കള്ളു കുടിച്ചിട്ടും ആന വന്നിട്ടും ചാവക്കട്ടരക്കോടെ ഉണ്ട്. ഞാനത് മണത്തലയിൽ പോയി പ്രസംഗിച്ച് വിവാദമായതാ. പച്ചപ്പൂരം അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല, അതിന്റെ പേരിൽ ആരും സുന്നികളുടെ മേൽ കുതിര കയറാനും വരേണ്ടതില്ല. അപ്പോൾ അത് അന്ന് നിന്നു ബാപ്പക്ക് തങ്ങളുടെ കയ്യിൽ AK-47 തോക്കില്ലായിരുന്നു, ബാപ്പക്ക് തങ്ങളുടെ കയ്യിൽ ബോംബില്ലായിരുന്നു. പിന്നെ എന്താ ഉണ്ടായത്? The spiritual power, ആത്മീയമായ ശക്തിയാ. അന്തുമുൽ അലൂൻ ഇൻകുന്തും മുഅ്മിനീൻ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഇസ്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആത്മീയ ഇസ്ലാമിനെയാണ് ലോകം സ്വീകരിച്ചത് എന്നതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ച് പറഞ്ഞു വന്നത്. ഈ കേരളത്തിലെ ഇസ്ലാമിന്റെ പാരമ്പര്യം ആത്മീയ ഇസ്ലാമാണ്. അതിനെ നിഷേധിക്കുകയും അതിനെ പഴഞ്ചനാക്കുകയും അത് അടിസ്ഥാനമില്ലാതാക്കുകയുമെന്ന് പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കവലകളിൽ പ്രസംഗിച്ചു നടന്നിട്ട് ഇപ്പോൾ ചില പ്രബോധകന്മാരെ പോലീസ് അന്വേഷിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പിന്തുണക്കണം എന്ന് പറയുന്നത് എന്തർത്ഥത്തില്ല? തൽക്കാലം ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. എന്തർത്ഥത്തില്ല ഞങ്ങൾ പിന്തുണക്കണം എന്ന് ഇപ്പൊ പറയാൻ കാരണം, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ തെറി പറഞ്ഞിട്ട് സയ്യിദന്മാരെ കുറ്റപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ ദീനിന്റെ അടിസ്ഥാനത്തിനെതിരാണെന്ന് പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ അത് പ്രചരിപ്പിച്ച ആളുകളെ പോലീസ് അന്വേഷിക്കുമ്പോൾ ഞങ്ങൾ പിന്തുണക്കണമെന്നോ? ഒരു മുസ്ലിം എന്ന നിലക്ക് മുസ്ലിങ്ങൾക്കെതിരെ ആര് ആ അർത്ഥത്തിൽ നീങ്ങുകയാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അവരോട് കൂടെ ഉണ്ടാകും. ആദർശപരമായ യോജിപ്പല്ല. അലോപ്പയിൽ, സിറിയയിലെ അലോപ്പയിൽ 10,000 ആളുകൾ മരിച്ചു വീഴുമ്പോൾ അവർ സുന്നിയാണോ മുജാഹിദാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ നിലപാട് പ്രഖ്യാപിക്കുന്നത്. റോഹിംഗ്യയിലെ ഒരു കാര്യം കൂടി പറഞ്ഞ് എന്റെ ധാരാളം സഹോദരിമാർ ഈ സദസ്സിലുള്ളത് കൊണ്ട് അവർക്കു കൂടി ഞാൻ ഈ വിഷയത്തെ ക്രമീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. എന്റെ ചെറുപ്പക്കാരറിയേണ്ട ഒരു വലിയ വിഷയമാണ് റോഹിംഗ്യയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബർമയിലേക്കാണ് 1970 മുമ്പൊക്കെ ആളുകൾ പോയിരുന്നത്. ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ബർമയിലേക്കാണ്, മ്യാൻമറിലേക്കാണ്. ആങ് സാങ് സൂചി എന്ന് പറയുന്ന പെണ്ണാണ് ബർമയിൽ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിന്റെ നൊബേൽ അവാർഡ് ലഭിച്ച പെണ്ണ്. നിങ്ങൾക്കറിയുമോ ബർമ മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിലൂടെ ഇസ്ലാം കടന്നു വന്ന നാടാണ് മ്യാൻമർ എന്ന് പറയുന്ന ബർമ. 3.5 നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ഭരണകൂടം, മുസ്ലിം ഭരണകൂടം,
ഭരിച്ച നാടാണ് ബർമ്മ. സുലൈമാൻ ഷാ എന്ന് പറയുന്ന ചക്രവർത്തി ഭരിച്ച നാടാണ് ബർമ്മ. സുലൈമാൻ ഷായുടെ പിൻഗാമികളെ ബുദ്ധന്മാർ ആക്രമിച്ചു. ബോധിവൃക്ഷ തണുപ്പിലിരുന്ന് അഹിംസ പറഞ്ഞുകൊടുത്ത അതേ ബുദ്ധന്റെ അനുയായികൾ അവിടെ ആക്രമിച്ചു. അറബി ഭാഷ ഔദ്യോഗിക ഭാഷയായുള്ള ബർമ്മയിൽ, റോഹിംഗ്യൻ ഭാഷ ഔദ്യോഗിക ഭാഷയായ ബർമ്മയിൽ 4 മില്യൺ ജനങ്ങൾ തിങ്ങി, മുസ്ലിങ്ങൾ തിങ്ങി പാർക്കുന്ന അറാക്കാൻ എന്ന് പറയുന്ന മ്യാൻമറിലെ ജില്ലയിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കാലു പിടിച്ച് പച്ചക്ക് രണ്ടാക്കി കീറി മാതാവിന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിം പുരുഷന്മാരെ കഴുത്തിൽ കയറിട്ട് കുപ്പിച്ചില്ലിലൂടെയും കരിങ്കൽ ചില്ലിലൂടെയും നഗ്നരായി വലിച്ചു കൊണ്ടുപോകുമ്പോൾ മൂർച്ചയുള്ള വാളുകൾ കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തുന്നതിന് പകരം തലയിൽ നിന്ന് താഴേക്ക് ബ്ലേഡ് പോലെ വലിച്ചു കീറുമ്പോൾ ഇഞ്ചിഞ്ചായി മരിക്കുമ്പോൾ അവർ പറയുന്നൊരു ഡിമാൻഡ്, നിങ്ങൾ ബുദ്ധൻ മതത്തിലേക്ക് വരണമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ച നാടാണ് കേരളം. സാദാത്തിന്റെ അനുഗ്രഹമുണ്ടായ നാടാണ് കേരളം. ഈ നാട്ടിലെ ചെറുപ്പക്കാർ, കേരളത്തിലെ ചെറുപ്പക്കാർ പടിഞ്ഞാറിന്റെ വലക്കണ്ണികളിലേക്ക് ഈ അമ്പാറ്റകളെ പോലെ തിരിഞ്ഞു മടങ്ങുമ്പോൾ, സിനിമാ താരങ്ങളെ ഇഞ്ചോടിഞ്ച് പുൽക്കാൻ ശ്രമിക്കുമ്പോൾ, താടിയിൽ പോലും നിവിൻ പോളിയെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഡ്രസ് കോഡിൽ പോലും സിനിമാ താരങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന് ഞങ്ങൾ വഴിമാറില്ല എന്ന് പറയുന്ന സഹദികളാ റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ, സഹദ് ബിൻ അബി വഖാസിന്റെ പേരിലേക്ക് ചേർത്ത് പറയുന്ന സഹദികൾ. ത്വരീഖത്തിന്റെ ആളുകളാണവർ, തൽസമാത്തിന്റെ ആളുകളാണവർ. അതുകൂടി നമ്മൾ തിരിച്ചറിയണം. സുന്നി മുസ്ലിങ്ങൾ കൂടിയാണ് റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു കൊലവിളിക്കുകയാണ് വേട്ട നായ്ക്കളെപ്പോല. അതെ, മ്യാൻമറിലെ പട്ടാളം യു എൻ ഇതുവരെ അനങ്ങിയിട്ടില്ല. തലയിൽ തട്ടമിട്ട് റൗണ്ടിട്ടിരിക്കുന്ന അറേബ്യയിലെ ഒരു പ്രമാണിയും റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ശബ്ദിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യണേ മ്യാൻമറിലെ മുസ്ലിങ്ങളെ കുറിച്ച്. ഒരു പക്ഷേ ഞാൻ പറയാൻ സമയപരിമിതി കൊണ്ട് കണ്ണീരോടെയല്ലാതെ കേൾക്കാൻ കഴിയാത്ത തീക്ഷ്ണമായ പരീക്ഷണമാണ് അവരനുഭവിക്കുന്നത്. നമ്മളിവിടെ സമ്മേളനം നടത്തുന്നു, ഇസ്ലാമിക പ്രബോധനം നടത്തുന്നു. ഈ രാജ്യത്ത് വലിയ അർത്ഥത്തിലുള്ള പീഡനങ്ങളൊന്നും നമ്മൾ നേരിടേണ്ടി വരുന്നില്ല. പുലരുമ്പോൾ മക്കളില്ലാതെയാകുന്ന, സന്ധ്യയാകുമ്പോൾ ഭാര്യയില്ലാതെയാകുന്ന, തെരുവുകളിൽ പിച്ചു ചീന്തപ്പെടുന്ന രീതിയിൽ രോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ വേദനിക്കുന്നത് കൂടി ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയണം. യൂറോപ്പ് ഇസ്ലാമിലേക്ക് തിരിച്ചു വരുമ്പോ കേരളത്തിലെ മുസ്ലിങ്ങൾ യൂറോപ്പിലേക്ക് പോവുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ വലക്കണ്ണികളാണ്. ജീവിക്കുന്ന മുസ്ലിമാകാൻ പ്രതിജ്ഞയെടുക്കാനാണ് ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രമിക്കേണ്ടത്. രോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഹുബ്ബ് വെക്കുന്ന ആളുകളാണ്, റസൂലുള്ളാഹിനോട് പ്രണയമുള്ള ആളുകളാണ്. സഹദികൾ എന്ന പേരിലാണ് അവർ ചരിത്രത്തിൽ അറിയപ്പെട്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാര, സഹോദരിമാരെ, പുണ്യനബിയെ നമ്മുടെ പ്രേമഭാജനമാക്കുക, മദീനയെ നമ്മുടെ ആസ്ഥാനമാക്കുക. യൂറോപ്പല്ല നമ്മുടെ ആസ്ഥാനം, നിവിൻ പോളിയല്ല നമ്മുടെ രാജകുമാരൻ. രാജകുമാരൻ മദീനയുടെ നായകനാണ്. ഇവിടെ കടന്നു വന്നവരൊക്കെ പഠിപ്പിച്ച പ്രണയത്തിന്റെ അമൂല്യമായ അനുഭവം അതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു സഹാബി വര്യൻ പള്ളിയിലിരുന്ന് കരയുകയാ. 3 ദിവസക്കാലം ഇരുന്ന് കരഞ്ഞു. പുണ്യനബി ചോദിച്ചു, സഹോദര എന്തിനാണ് ഈ കരച്ചൽ? അവിടുന്ന് ഗദ്ഗദഘടനായി പറഞ്ഞു, നബിയേ, അങ്ങയെ നോക്കിയിരിക്കാൻ എന്തൊരു ചന്തമാ, അങ്ങയുടെ ഈ പ്രശോഭിതമായ മുഖകമലത്തിന് എന്തൊരു മനോഹരിതയാ, അത് കണ്ടോണ്ടിരിക്കാൻ എനിക്ക് കഴിയണം. പക്ഷെ പുറത്തേക്കിറങ്ങിയാൽ, ഈത്തപ്പനത്തോട്ടത്തിൽ പോയാൽ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല നബിയെ. അങ്ങയുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നുന്നു നബിയെ. അല്ലാന്റെ റസൂല് പറഞ്ഞു, മോനെ, നിനക്ക് എന്നെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഓടി ഓടി വരാല്ലോ ഇങ്ങോട്ട്.
ഇങ്ങോട്ട് വന്നാ കാണുമല്ലോ. അപ്പോൾ ആ സഹാബി പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അതല്ല ഞാൻ ഇപ്പോ ഓർത്തത്. ദക്കർത്തു മൗതി, ദക്കർത്തു മൗതി വ മൗതക യാ റസൂലല്ലാഹ്. ഞാൻ എന്റെ മരണം ഓർത്തു നബിയെ, അങ്ങയുടെ വഫാത്ത് ഓർത്തു നബിയെ. അങ്ങ് മരിച്ചുപോയി, ഞാനും മരിച്ചുപോയി. അങ്ങയെ പിൻപറ്റിയതിന്റെ പേരിൽ ഒരുപക്ഷെ അല്ലാഹു എനിക്ക് സ്വർഗം തന്നേക്കാം. പക്ഷേ അങ്ങ് ഫീ റഫീഖിൽ ഉലാഹ്, അത്യുന്നതമായ സോപാനത്തിലാണ് സ്വർഗത്തിൽ നിങ്ങൾ ഉണ്ടാവുക. ഞാൻ സ്വർഗത്തിന്റെ ഏതോ വിദൂരമായ പദങ്ങളിലാകും. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ റസൂലേ, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് ആ സഹാബി പറഞ്ഞു. ഫലം യുറുദ്ദഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി അതിന് മറുപടി പറഞ്ഞില്ല. ആശ്വസിപ്പിക്കാൻ മുത്തു നബിയുടെ കയ്യിൽ വാചകമില്ല. നമ്മൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയോ, റബീഉൽ അവൽ കടന്നുപോയി, വിയോഗത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഹബീബിന് സ്വപ്നത്തിലെങ്കിലും ഒരു കിനാവായി രാജകുമാരൻ വന്നില്ലല്ലോ, അല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാനും നിങ്ങളും കരഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ മനസ്സിൽ റബ്ബുൻ നബിയാണ് അവരെ പിടിച്ചു നിർത്തുന്നത്, ആ വികാരമാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. വേറൊരു സഹാബി വരൻ, പ്രിയപ്പെട്ടവരെ, മുസ്തഫായ നബി മദീനയിലേക്ക് പാലായനവുമായി കടന്നു വരികയാണ്. അൻസാറുകൾ ദഫുമുട്ടി കാത്തു നിൽക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ വിരലുകൾ അറേബ്യൻ വാദ്യോപകരണങ്ങളുടെ പ്രതലങ്ങളിൽ താളമിടാൻ തുടങ്ങിയപ്പോൾ അവരുടെ സ്വരവേടകങ്ങളിൽ നിന്ന് എന്ന കാവ്യം ഒഴുകിയപ്പോൾ, പെണ്ണുങ്ങൾ മട്ടുപ്പാവിലിരുന്ന് രാജകുമാരനെ കാത്തിരുന്നപ്പോൾ, ഇന്ന് കുബാ പള്ളി നിൽക്കുന്ന മദീനയിൽ അവർ കാത്തു നിൽക്കുമ്പോൾ രാജകുമാരൻ എഴുന്നള്ളുകയാണ്. കസ്വ എന്ന ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് മുസ്തഫായ നബി ഇറങ്ങി. ഓർക്കണേ ഹബീബിങ്ങളെ, ആമോദം കൊണ്ട് മദീന തുള്ളിച്ചാടുമ്പോൾ, കുട്ടികൾ പാട്ടുപാടുമ്പോൾ, ദഫുകൾ ശബ്ദിക്കുമ്പോൾ അവര് പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ താമസിക്കണം റസൂലേ, എന്റെ വീട്ടിൽ താമസിക്കണം റസൂലേ. മുസ്തഫായ നബി പറഞ്ഞു, ഇല്ല, ഞാൻ ഒരാളുടെയും വീട്ടിൽ താമസിക്കില്ല. എന്റെ കസ്വ പറയട്ടെ, എന്റെ ഒട്ടകം പറയട്ടെ, എന്റെ ഒട്ടകം മുട്ടുകുത്തട്ടെ, അവിടെയാണ് ഞാൻ താമസിക്കുക. ഒന്ന് കണ്ണു ചുമ്മിയിരുന്ന് ആലോചിച്ചു നോക്കൂ, കസ്വ മുന്നിൽ നടക്കുകയാണ്. കസ്വ സാധാരണ ഒട്ടകമല്ല. നാളെ സ്വർഗത്തിൽ കസ്വയെ കാണാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒട്ടേറെ ദൂരം നടക്കാനൊക്കും ഒട്ടകമായി ഞാൻ പിറന്നെങ്കിൽ, ഞാൻ കസ്വയായി ഞാനും നിങ്ങളും ജനിച്ചിരുന്നെങ്കിൽ എന്തിനാണ് 14 നൂറ്റാണ്ട് കഴിഞ്ഞ് തൃശൂർ ജില്ലയിലേതോ ഗ്രാമത്തില്, കേരളത്തിലേതോ വിദൂര ഗ്രാമത്തില് ആഖിർ സമാന്റെ ചണ്ടിയായി ഞാനും നിങ്ങളും ജനിച്ചത്? മിണ്ടാ പ്രാണിയായ കസ്വ ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ, താമര തോൽക്കുന്ന താഹ തന്റെ തളിർമേനി തോളിൽ വഹിച്ചേനെ ഞാൻ. മുസ്തഫായ നബിയുടെ തിരുശരീരവുമായി യമനിലേക്ക്, ഡാമസ്കസിലേക്ക്, സിറിയയിലേക്ക് കുണുങ്ങി കുണുങ്ങി കടന്നു പോകാമായിരുന്നല്ലോ. ആ കസ്വയാണ് മുന്നിൽ നടക്കുന്നത്, പിന്നിൽ മുത്തുനബി, അതിന്റെ പിന്നിൽ അബൂബക്കർ ബിനു അബീ ഖുഹാഫ, രണ്ടുപേരായി സഹാബത്ത് നിന്നു. ആ നമ്മുടെ നായകനെ സ്വീകരിച്ചില്ലേ ദാറുൽ ഫലാഹിന്റെ പ്രിയപ്പെട്ട മക്കള്? അതെ, ദഫിൽ താളമിട്ട് പാട്ടുപാടി ഹാഫിളും വാഫിമാരും രണ്ടുപേരായി നിന്ന്. അതേ മലയാളത്തിന്റെ രാജകുമാരൻ എഴുന്നള്ളിയില്ലേ ഇങ്ങോട്ട്? അതുപോലെ കസ്വ നടക്കുകയാണ്, മുത്തുനബി നടക്കുകയാണ്, മദീനയിലെ ഓരോ ഹൃദയത്തിലും ആകാംക്ഷ പരിക്കുകയാണ്. ഏതു വീടിന്റെ മുമ്പിലാണ് കസ്വ? നീ മുട്ടുകുത്തുക. ആരാണാ ഭാഗ്യശാലി എന്നറിയാൻ വേണ്ടി വീർപ്പടക്കി നടക്കുകയാണ്
കസുവ കുണുങ്ങി കുണുങ്ങി നടക്കുമ്പോ ആകാശഭൂമികൾ കോരിത്തരിച്ചു പോയ മുഹൂർത്തമാകും അത്. പെട്ടെന്നതാ പ്രിയപ്പെട്ടവരെ, കസുവ തലയൊന്നു തിരിച്ചു, പിന്നിലേക്കൊന്നു നോക്കി. ആരംഭ പൂമാന്റെ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രന്റെ മുഖകമലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. പാതിരാവിൽ പാതി വിരിയുന്ന പാരിജാത പൂവിനെ തോൽക്കുന്ന പുഞ്ചിരി പാലാഴി തീർത്തു മുഹമ്മദ് മുസ്തഫ. പുണ്യനബി ഒന്ന് ചിരിച്ചു, അത് മതിയായിരുന്നു കസ്വ എന്ന മിണ്ടാ പ്രാണിക്ക്. മുത്തുനബിയുടെ മുഖത്തെ മുഖത്തെ ചിരി കണ്ടു കസ്വ തലതിരിച്ചു, കൈകാലുകൾ മുടക്കി. കസ്വ വീണുപോകയാണ്. അത്ഭുതത്തോടെ ആളുകൾ നോക്കിയപ്പോ ഏത് വീടിന്റെ മുമ്പിലാണെന്നറിയുമോ? അബു അയ്യൂബുൽ അൻസാർ എന്ന് പറയുന്ന ദരിദ്രനായ സഹാബി, പരമദരിദ്രനായ സഹാബി ആ വീട്ടിലാണ് നബിയെ സ്വീകരിക്കുന്നത്. മദീനയുടെ രാജാവ് പരമദരിദ്രന്റെ വീട്ടിൽ കയറി ഈത്തപ്പനയുടെ ഓലകൾ വെച്ച് മണ്ണ് കുഴച്ച് മെഴുകിയുണ്ടാക്കിയ ഒരു തട്ടുണ്ട്. അതിന്റെ ഒരു തട്ടും താഴെ തട്ടുമുള്ള വീട്ടിലാണ് മഹാനായ റസൂലുള്ള കിടക്കുന്നത്. അബു അയ്യൂബ് പറഞ്ഞു, നബിയെ മുകളിലെ തട്ടിലേക്ക് വായോ, നബിയെ മുകളിൽ കിടന്നാ മതി, നബിയെ താഴനാനും ഭാര്യയും കിടക്കാം റസൂലേ. അപ്പോൾ മുത്തുനബി പറഞ്ഞു, വേണ്ട അബൂ അയ്യൂബ്, ഞാൻ താഴെ കിടക്കാം, ആളുകൾ വരുമ്പോൾ സ്വീകരിക്കാൻ എളുപ്പമിതാ. മദീനയിൽ രാത്രി വിരുന്നു വരികയാണ്. അന്ന് രാത്രി മുത്തുനബി ക്ഷീണം കൊണ്ട് ഉറങ്ങുമ്പോ പ്രിയപ്പെട്ടവരെ, മദീനയിൽ ഒരു അത്ഭുതം നടന്നു. അബു അയ്യൂബ് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ഉറങ്ങരുതേ, രാജാവ് താഴെ കിടന്നുറങ്ങുമ്പോ ഉറങ്ങരുത് പെണ്ണേ, മുസ്തഫ നബി താഴെയുണ്ട്, മുകളിൽ കിടക്കല്ലേ പെണ്ണേ. പുലരും വരെ റൂമിന്റെ മൂലക്ക് ഉറക്കമൊഴിച്ചിരിക്കുകയാണ് അബു അയ്യൂബ് അൻസാർ. കുറെ രാത്രിയായപ്പോ അബു അയ്യൂബ് തങ്ങൾക്ക് ദാഹം വന്നു. ഭാര്യയോട് പറഞ്ഞു, വെള്ളം വേണം. പക്ഷേ നീ നടക്കുമ്പോ പതുക്കെ നടക്കണമേ, പതുക്കെ നടക്കണമേ, മുസ്തഫ താഴെ കിടക്കുന്നുണ്ട്. നേരത്തൊരു ശബ്ദം പോലും റസൂലുള്ളാന്റെ ഉറക്കത്തിന് ഭംഗം വന്നാൽ അത് അപകടമാണ് പെണ്ണേ. പതുങ്ങി പതുങ്ങി മർജാരപാദത്തോടെ പൂച്ച നടക്കുന്നത് പോലെ അബൂബ് അയ്യൂബ് തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി വെള്ളമെടുത്തു, നിറഞ്ഞ തോൽപാത്രം താങ്ങിയെടുത്തു വരികയാണ്. തോൽപാത്രവുമായി വരുമ്പോ കാലൊന്ന് തെന്നി മറിഞ്ഞു വീണു അബൂബ് അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. വെള്ളം തോൽപാത്രം കെട്ടഴിഞ്ഞു, മുകളിൽ വെള്ളം ഒഴുകി പരക്കുകയാണ്. ഇടിവെട്ടേറ്റതുപോലെ അബു അയ്യൂബ് ഞെട്ടി താഴെ കിടന്നുറങ്ങുന്നതാരാണ്? ജിബ്രീല് നെഞ്ചു ചേർത്തു പിടിച്ച് ചുംബിച്ച തിരുശരീരമാണ് മുഹമ്മദ് മുസ്തഫ. മിഅ്റാജിന്റെ രാത്രിയിൽ ബഹ്റുൻ നൂറിന്റെ സമീപം ജിബ്രീല് പോലും നിന്നു പോയപ്പോ ഹത്താലി ബഹ്റുൻ നൂരി ജിബ്രീലും വഖാഫ്. ജിബ്രീല് പോലും നിന്നു പോയപ്പോ 70 മറകൾക്കപ്പുറം പോയി ജല്ല ജലാലായ തമ്പുരാനെ നേരിട്ട് കണ്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ കിടക്കുമ്പോ മണ്ണുമെഴുകിയ തറയിലൂടെ മിനിറ്റുകൊണ്ട് വെള്ളം കിനിഞ്ഞിറങ്ങും. ചെളി പിടിച്ച വെള്ളം മുസ്തഫാന്റെ ശരീരത്തിൽ വീഴും. അബു അയ്യൂബ് തന്റെ വസ്ത്രം ഊരി ചെളിയിലേക്കെറിഞ്ഞു, വെള്ളത്തിലേക്കിട്ടു, എന്നിട്ട് വടിച്ചെടുക്കുകയാണ്. വടിച്ചിട്ട ആ വെള്ളം പിഴിഞ്ഞു പിഴിഞ്ഞു തോൽപാത്രത്തിലേക്ക് നിറക്കുകയാണ്. പുലരും വരെ ഒരു തുള്ളി വെള്ളം കുനിഞ്ഞിറങ്ങിയാൽ അത് തിരുദൂതരുടെ ശർഫായ ശരീരം നനഞ്ഞു പോകുമെന്ന് കരുതി എടുത്തുവെച്ചു അബു അയ്യൂബ്. പ്രിയപ്പെട്ടവരെ, റബ്ബുൻ നബിയുടെ മനോഹരമായ ആർദ്രമായ പ്രണയാനുഭവമാണിതെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. പുലർന്നപ്പോ റസൂലുള്ള വിളിച്ചു, തആൽ അബു അയ്യൂബ്, വരൂ അബു അയ്യൂബ്.
യഹോവ അയ്യൂബ് മിണ്ടിടില്ല. രണ്ടാമതും വിളിച്ചു റസൂലുള്ള വരുവ അയ്യൂബേ. അയ്യൂബ് കരച്ചലടക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹാബി കരയുകയാണ്. മൂന്നാമതും റസൂലുള്ള വിളിച്ചു വരൂ അബൂ അയ്യൂബ്. മുസ്തഫാന്റെ വിളി കേട്ടപ്പോ കരച്ചല് പുറത്തേക്ക് വരാതിരിക്കാൻ അബൂ അയ്യൂബ് തങ്ങൾ മുഖം പൊത്തി വിങ്ങി പൊട്ടിയപ്പോ ഭാര്യ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അബൂ അയ്യൂബിന് വരാൻ പറ്റൂല്ല നബിയേ. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോ പറയുകയാണ്, അബൂ അയ്യൂബിന് വസ്ത്രമില്ല റസൂലേ, ഒരൊറ്റ വസ്ത്രമാണ് ഉണ്ടായിരുന്നത് റസൂലേ. എന്റെ വസ്ത്രവും അബൂ അയ്യൂബിന്റെ വസ്ത്രവും ഊരി വെള്ളത്തിലിട്ടും ചളിവെള്ളം നിങ്ങളുടെ മുകളിൽ വീഴുമെന്ന് കരുതിയിട്ട് ഞങ്ങളത് തുടച്ചു മാറ്റി നനഞ്ഞു കുതിർന്ന് കിടക്കുകയാണ് റസൂലേ. അത് ഉണങ്ങാതെ താഴോട്ട് വരാൻ കഴിയില്ല റസൂലേ. പൂർണ്ണനറ്റരാണ് റസൂലേ എന്ന് ഭാര്യ പറയുമ്പോ വീടിന്റെ മൂലയിലിരുന്ന് കൊച്ചുകുട്ടിയെ പോലെ കരച്ചലടക്കാനാകാതെ വിങ്ങിക്കരഞ്ഞു മദീനയിലെ അബൂ അയ്യൂബുൽ അൻസാർ. പ്രണയമേ പ്രണയമേ മുഹമ്മദ് മുസ്തഫ. അബൂ അയ്യൂബ് തങ്ങൾ പിന്നീട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആഹ്ലാദിച്ചത് റസൂലുള്ള എന്റെ വീട്ടിൽ അന്തിയുറങ്ങിയ രാത്രിയാണ്, റസൂലുള്ള എന്റെ വീട്ടിലേക്ക് കയറി വന്ന രാത്രിയാണ്. പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടപ്പെട്ടത് റസൂലുള്ള വിളിച്ചപ്പോ ഒരു വിളിക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ മൂന്ന് വിളിയോളം റസൂലുള്ള വിളിക്കേണ്ടി വന്നത് ഞാനൊരു ദരിദ്രനായി പോയതിന്റെ പേരിലല്ലേ? എനിക്ക് രണ്ടാമതൊരു വസ്ത്രമില്ലാതെ പോയതിന്റെ പേരിലല്ലേ? ഇത് പറയാൻ എനിക്കെന്തവകാശമാ? കേൾക്കാൻ നിങ്ങൾക്കെന്തവകാശമാ? എത്ര വസ്ത്രങ്ങളാ നമുക്കുള്ളത്! മറ്റൊരു കഥ. അബൂ അയ്യൂബ് തങ്ങൾ വിങ്ങിപ്പൊട്ടിയത് മുസ്തഫായ നബിയെ കാണാൻ കഴിയാ കാണാൻ പറ്റാത്ത സങ്കടത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ സമാപന വേദിയിലിരുന്നൊന്ന് ആലോചിക്ക്. പിടഞ്ഞു പിടഞ്ഞു മരിക്കുമ്പോഴും റുക്കുന്നബി കൊണ്ട് മരണം തന്നാലും ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല വിടൂല്ലടാ ബുദ്ധ സന്യാസിമാരെ എന്ന് പറയുന്ന രോഗിക്കാരുടെ മുമ്പിൽ നമ്മൾ എത്ര ലജ്ജാലുക്കളായി മാറണം. അതുകൊണ്ടാണ് കവികൾ എഴുതി തീർക്കാൻ മടിച്ചുപോയത്. ഇമാം ഷറഫുദ്ദീനിൽ ബൂസൂരി ബുർദാ ശരീഫിൽ രാവണ പോലെ പെയ്യിപ്പിച്ച പ്രവാചക പ്രണയത്തിന്റെ പൂമഴ മഹാനായ അബൂബക്കറി ബഗദാദി വിത്രിയയിൽ എഴുതിപ്പിടിപ്പിച്ച വരികളുടെ ആർദ്ര മനോഹരിത മഹാനായ ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫിൽ എഴുതിയ പ്രവാചക പ്രണയത്തിന്റെ രസമുകളും മഹാനായ കാക്കത്തറവാടിന്റെ രാജകുമാരൻ ഖാദി ഉമർ യാക്രമൽ കുറമയിൽ എഴുതിപ്പിടിപ്പിച്ചത് മഹാനായ സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ജവാബേ ശിക്വയിൽ എഴുതിയത് മുത്ത് റസൂൽ വീട്ട് മുറ്റേത്തൊരു മുന്തിരി വള്ളി പടർപ്പായെങ്കിൽ ഞാനും നിങ്ങളും മുസ്തഫായ നബിയുടെ കാലത്ത് മദീനയിൽ റസൂലുള്ളാന്റെ വീടിന്റെ മുമ്പില് ഒരു മുന്തിരി വള്ളിച്ചെടിയായി ജനിച്ചിരുന്നുവെങ്കില് നിത്യവും ആ ഭൂമേനി തഴുകും തന്നൽ എന്നെയും തഴുകി തണുപ്പിച്ചേനെ. അള്ളാഹു നമ്മളെ മദീനയിൽ എത്തിക്കുമാറാകട്ടെ. മദീനയിൽ മാത്രം വീശുന്നൊരു കാറ്റുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. റീഹുസ്സബാ എന്ന് പറയുന്ന മദീനയിൽ മാത്രം വീശുന്ന ചന്തമുള്ള സുഗന്ധമുള്ള ഒരു മന്ദമാരുതനുണ്ട്, അത് പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിൽ വീശുന്ന വടക്കൻ കാറ്റല്ല. ആ കാറ്റ് എന്നെ തഴുകുമായിരുന്നല്ലോ എന്ന് കവികൾ എഴുതിയില്ലേ? ഞാനൊരു അരിപ്രാവായിരുന്നെങ്കിൽ റസൂലുള്ളാന്റെ പള്ളിയുടെ മുകളിൽ കയറിയിരുന്ന് ഈന്തയോലകൾക്ക് നടുവിലൂടെ പുണ്യനബിയെ കാണാമായിരുന്നല്ലോ. ഞാൻ
മദീനയിലെ മണൽ തരിയായിരുന്നെങ്കിൽ, നിങ്ങൾ മദീനയിലെ മണലായിരുന്നെങ്കിൽ പുണ്യനബിയുടെ പദപങ്കജം എന്റെയും നിങ്ങളുടെയും മുകളിൽ കയറുമായിരുന്നല്ലോ എന്നെഴുതിപ്പോയ കവികളുണ്ട്. നമുക്കവിടെ പ്രണയം, നമുക്കവിടെ റസൂലുള്ള വിയോഗത്തിന്റെ 14 നൂറ്റാണ്ടിന്റെ സങ്കടത്തിൽ ഒരു മിനിറ്റ് പോലും കരഞ്ഞുപോയിട്ടില്ല നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടും മുസ്ലിങ്ങൾ കിരാതമായ തീക്ഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അതിജയിക്കാനൊരു മരുന്നേ ഉള്ളൂ, ഹുബ്ബുൻ നബിയുടെ മരുന്ന് മാത്രം, അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ മരുന്ന് മാത്രം. ബുദ്ധിപരമായ ഇസ്ലാമിനേക്കാൾ, തൈക്ഷണികമായ ഇസ്ലാമിനേക്കാൾ, അടയാളങ്ങളിലെ ഇസ്ലാമിനേക്കാൾ, കൾച്ചറൽ ഇസ്ലാമിനേക്കാൾ സ്പിരിച്വൽ ഇസ്ലാമിലേക്ക് മടങ്ങണം. സൂഫികൾ വഴി കാണിച്ച ദർവേശുകൾ പ്രണയം കൊണ്ട് പാട്ടുപാടി നടന്നുപോയ, അതേ അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നടന്നുപോയ പൂർവസൂരികൾ വഴികാട്ടിയ മാർഗമാണ് സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമാ. ആ വഴിയിലൂടെയാണ് പതിറ്റാണ്ടുകൾ സഞ്ചാരം ചെയ്ത് കടന്നുപോയത്. തന്റെ ഒരു വിരലുകൊണ്ട് ജനലക്ഷങ്ങളെ പിടിച്ചു നിർത്താൻ കഴിവുള്ള, അറിവിന്റെ സപ്താകാശങ്ങൾ കീഴടക്കിയ ശംസുൽ ഉലമ ജീവിച്ച മണ്ണ്. അതേ അതേ പ്രിയപ്പെട്ടവരെ, ദാവൂദുൽ ഹക്കീമിന്റെ മസാറിൽ പോയിട്ട് സിയാറത്ത് കഴിഞ്ഞിറങ്ങുമ്പോ, മുത്തുപ്പേട്ട സിയാറത്ത് കഴിഞ്ഞിറങ്ങുമ്പോ ഒരു പെണ്ണ് തള്ള ഓടി വന്ന് പറഞ്ഞു, ഹസറത്തേ, ശംസുൽ ഉലമയെ അങ്ങനെയാണ് വിളിക്കാറ്, ഹസറത്തേ, എന്റെ കുട്ടി 12 കൊല്ലമായി ഇതുവരെ ജനിച്ചിട്ട് സംസാരിച്ചിട്ടില്ല, നേരാത്ത നേർച്ചയില്ല സറത്തെ, അതുകൊണ്ടൊന്ന് തുഴരക്കണേ എന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമ മലയാളക്കരയിലൂടെ ജീവിച്ചു പോയ ഈ സ്ഥാപനത്തിന്റെ ആദർശ നിബദ്ധമായ സമസ്തയുടെ മഹാനായ നേതാവ് കുട്ടിയുടെ കയ്യെ പിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് കിടങ്ങിപ്പോയി, അതിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി മസാറിലേക്ക്. അതേ തഞ്ചാവൂരിന്റെ സുൽത്താൻ ദാവൂദുൽ ഹക്കീമിന്റെ മസാറിൽ. ഇത് ഞാൻ പറയുന്നത് 1001 രാവുകളിലെ അറബിക്കഥയല്ല, സംഭവിച്ചതാണ്. 96 ശംസുൽ ഉലമ മരിച്ചത്. ഞാൻ ഈ പറയുന്ന സംഭവം, ഇറ്റ്സ് എ ചലഞ്ച്. ജീവിച്ചിരിക്കുന്നുണ്ടൊരു മഹാൻ. ഒറ്റപ്പാലത്ത തൃക്കടീരിയിൽ നിങ്ങളൊന്ന് പോ, റഹ്മാനിയ ആതിരാ പട്ടണം കോളേജിന്റെ പ്രിൻസിപ്പളായ മഹാനായ സൂഫി വര്യൻ. അദ്ദേഹം സമസ്തക്കാരനൊന്നുമില്ല, അയാൾ അദ്ദേഹത്തിന് ഒരു പക്ഷവുമില്ല, പക്ഷേ ശംസുൽ ഉലമയെ വലിയ ഇഷ്ടമുള്ള മഹാനാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. മമ്മി കുട്ടി ഹസ്രത്തിനോട് നിങ്ങൾ ചോദിക്ക്, കെട്ടുകഥയും സ്വപ്നകഥയുമല്ല ബഷീർ ഫൈസി പറയുന്നത്, അദ്ദേഹം ലൈവായി കാണുകയാണ്. കെ എൻ എമ്മുകാരാ, നീ ഇത് കേൾക്കുന്നല്ലോ. ജമാഅത്തുകാരാ, നീ ഇത് കേൾക്കുന്നല്ലോ. കഥയല്ല പൊന്നുമോനെ, ലൈവായി കണ്ടതാണ്. ശംസുൽ ഉലമ ഉള്ളിലേക്ക് കുട്ടിയുടെ കൈ പിടിച്ചു കയറി മസാറിൽ ചെന്നിട്ട് അവിടെ നിന്നൊക്കെയോ പറഞ്ഞു അത്രേ. ശംസുൽ ഉലമ സംസാരിക്കുന്നയാളാണ്. ഏർവാടിയിലൂടെ നടന്നു പോകുമ്പോ ഖബറാളികളോട് സംസാരിക്കുന്ന ആളുകൾ കേട്ടിട്ടുണ്ട്. അതേ കുറെ നേരം ദുആ ചെയ്തിട്ട് ആ കുട്ടിയോട് പറഞ്ഞു അത്രേ, മോനെ ഉമ്മാനെ വിളിക്കടാ, ഉമ്മാനെ വിളിക്കടാ. ജനിച്ചിട്ട് 12 കൊല്ലം സംസാരിക്കാത്ത മകൻ ശംസുൽ ഉലമ ഇത് പറഞ്ഞപ്പോ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോ ഉമ്മാ എന്ന് വിളിച്ചോടിച്ചെന്നു. പ്രിയപ്പെട്ടവരെ, ഇത് സൂഫികളുടെ മാർഗമാണ്, അല്ലാഹുവിനെ സ്നേഹിച്ചവരുടെ മാർഗമാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന മഹാന്മാർ, ഇവിടെ നിന്ന് കടന്നുപോയ മഹാനായ അലിക്കുട്ടി ഉസ്താദ്, നമ്മുടെ അലിമീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. മുത്തുനബിയെ പ്രണയിക്കുന്നവരായി നമ്മുടെ തലമുറകളെ അല്ലാഹു പ്രണയത്തിലേക്ക് വഴി നടത്തുമാറാകട്ടെ. പുതിയ ചിന്താഗതികളിൽ നിന്ന് വഴിമാറി പോകേണമേ സഹോദരന്മാരെ, നമ്മുടെ ഇന്നലകളിലേക്ക് മടങ്ങിപ്പോകേണമേ, പാരമ്പര്യത്തിന്റെ കണ്ണികളിലേക്ക് തിരിഞ്ഞു മടങ്ങേണമേ. സൈനുദ്ദീൻ മഖ്ദൂം കാണിച്ച ഇസ്ലാം, ഇർത്തക്കബത്തു അലിൽ ഖത്താബ് വൈറാസിനി വാഅദത്ത് എന്ന് പാടിയത് മഖ്ദൂമാ. മഖ്ദൂമിനെ നവോത്ഥാന നായകൻ എന്ന് സെമിനാർ വെക്കുമ്പോ അറിയണം, അറ്റമില്ലാ ദോഷമിൽ വാഹനം ഞാൻ കയറിയേ, മുത്തുനബി തിങ്കളിൽ ആവലാതി ചൊല്ലിയേ എന്ന് പുണ്യനബിയോട് ആവലാതി പറഞ്ഞ സൈനുദ്ദീൻ മഖ്ദൂമാണ് കേരളത്തിന്റെ പാരമ്പര്യമെങ്കില്. ശിഹാബ് ഖബീലയാണ്,
ബുഖാരി കബീലയാണ്, ജിഫ്രി കബീലയാണ്, അങ്ങനെ സാദാത്തിങ്ങളുടെ പരമ്പരയാണ്. കേരളത്തിൽ ഇസ്ലാമിന്റെ ബേസ് നിർണയിച്ചതെങ്കിൽ ആ ഇസ്ലാമാണ് നിലനിൽക്കേണ്ടത്. അതേ അമ്പുറത്ത് തങ്ങളുടെ കാര്യസ്ഥനായി കോന്തുനായർ നടന്നുപോയ കേരളം ആത്മീയതയുള്ള മമ്പുറത്ത തങ്ങളെ ഒരിക്കലും വിമർശിച്ചില്ല. കോന്തുണ്ണി നായർ അറസ്റ്റ് ചെയ്തപ്പോ വന്നേരിയിലെ തെരുവീതികൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു. ഹിന്ദു സഹോദരങ്ങൾ, ഉമർ ഖാലി എന്ന മുസ്ലിം പണ്ഡിതനെ വിട്ടയക്കേണമേ, അദ്ദേഹത്തെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത് തറവാടിന്റെ രാജകുമാരന് വേണ്ടി വാദിച്ചത്. രാജ്യത്തെ ഹിന്ദുക്കളാണെങ്കിൽ അവർ ഇസ്ലാമിന്റെ മനോഹര മനോജമായ മുഖമാണ് സൂഫികളിൽ കണ്ടത്. നമ്മുടെ ആറ്റൂരിലും മഹാന്മാരായ സയ്യിദന്മാർ മറവിട്ടുപോയിട്ടുണ്ട്. വലിയ ആലിമീങ്ങൾ കടന്നു വന്ന നാടാണ് ആറ്റൂര്. അള്ളാഹു ഈ സ്ഥാപനത്തെ വിജയിപ്പിക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച ആലിമീങ്ങൾ നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറട്ടെ. ഈ പൊന്നുമക്കളെ സഹായിച്ച ഒട്ടേറെ ആളുകളുണ്ട്. എന്റെ ആത്മബന്ധമുള്ള ഒരു സ്ഥാപനമാണ് ദാറുൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ. ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളുടെ മുഖം കാണുമ്പോഴും അവരുടെ പഠിച്ച കാലത്തെ മനോഹരമായ ഓർമ്മകൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനയും നൽകിയ ആളുകളുണ്ട്, സ്നേഹം നൽകിയ ആളുകളുണ്ട്. നിങ്ങളുടെ കബറിൽ നിങ്ങൾ മരിച്ചുപോയാൽ ഈ മക്കളുടെ പ്രാർത്ഥന എത്തും മുമ്പ് നിങ്ങളെ എന്ന പ്രതീക്ഷയോടെ ഇനിയും ഒരുപാട് പതിറ്റാണ്ടുകൾ ഇത് നിറകണ്ണുകളോടെ കാണാനും കേൾക്കാനും അബുഹാജി എന്ന് പറയുന്ന ആറ്റൂര് പൂത്തോടിയ പാടത്തെ ചെളിവെള്ളത്തിൽ സയ്യിദ് മുനവ്വർ അലി ശിഹാബിന്റെ തിരുകരങ്ങളിൽ ശില വീണപ്പോ കിനാവ് കണ്ട മനുഷ്യന് അല്ലാഹു ഒരുപാട് കാലം ഹഫ്ദീങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ, വാഫിമാര് പ്രകാശം ചുരത്തുന്നത് കാണാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഹിർ ദഅവത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അഭിവന്ദനായ നമ്മുടെ നായകൻ സയ്യിദ് പി കെ എം പിച്ചിക്കോയ തങ്ങൾ സമാപന ദുആക്ക് നേതൃത്വം നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുപാട് സമയം വൈകിട്ടുണ്ട്. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് മൂന്ന് സലാത്തിയിലിക്കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയുടെ സമാപനം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകേണ്ടെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.